നമസ്കാരം മകന്റെ ജയിൽ മോചനത്തിന് ശേഷം പാർട്ടി സ്ഥാനങ്ങളിൽ തിരിച്ചെത്തുകയാണ് കോടിയേരി ബാലകൃഷ്ണന്റെ ലക്ഷ്യം സി പി എം സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് അവധിയെടുത്ത് മാറി നിൽക്കുന്ന കോടിയേരി ബാലകൃഷ്ണന് സി പി എം ദേശീയ ജനറൽ സെക്രട്ടറി ആകാനുള്ള സാധ്യതകളും തെളിയുന്നുണ്ട് പക്ഷേ ബിനീഷ് കോടിയേരിക്ക് ജാമ്യം കിട്ടി പുറത്തിറങ്ങാൻ ഇനിയും താമസം നേരിടും ബിനീഷിനെതിരെ നിലപാട് കടുപ്പിക്കുകയാണ് കേന്ദ്ര ഏജൻസികൾ ബിനീഷ് കോടിയേരിക്ക് ലഹരി ഇടപാടിൽ പങ്കുണ്ടെങ്കിലും ഇല്ലെങ്കിലും സ്വന്തം പണം ഇതിനായി വിനിയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് കുറ്റകരം തന്നെയാണെന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ അതേസമയം വ്യാപാര പങ്കാളി അനൂപ് മുഹമ്മദ് പ്രതിയായ ലഹരി കേസിൽ തന്നെ പ്രതി ചേർത്തിട്ടില്ലെന്നും അതുകൊണ്ട് ലഹരി ബന്ധം ആരോപിച്ചിട്ടുള്ള കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് നിലനിൽക്കില്ലെന്നുമുള്ള ബിനീഷിന്റെ വാദത്തെയാണ് ഇ ഡി എതിർത്തത് ജാമ്യ ഹർജിയിൽ ഇരുപതിന് വാദം തുടരും ഈ ഹർജിയിലെ വിധി കോടിയേരിയുടെ രാഷ്ട്രീയ നീക്കങ്ങളിലും നിർണായകമാകും കഴിഞ്ഞ വർഷം ഒക്ടോബർ ഇരുപത്തി ഒൻപതിന് അറസ്റ്റിലായ ബിനീഷ് പത്ത് മാസത്തിലേറെയായി പരപ്പന അഗ്രഹാര സെൻട്രൽ ജയിലിൽ വിചാരണ തടവിലാണ് ഇനിയും കേന്ദ്ര ഏജൻസികൾ അനുകൂല നിലപാടെടുത്തിട്ടില്ല മയക്കുമരുന്ന് കച്ചവടക്കാരന് കള്ളപ്പണം നൽകി സഹായിച്ചുവെന്ന ആരോപണമാണ് ബിനീഷിന് നേരിടേണ്ടി വരുന്നത് മയക്കുമരുന്ന് കടത്ത് ബിനീഷിന്റെ അറിവോടെയാണെന്ന് പറയുന്നുമില്ല എന്നാൽ കോടതിയിൽ ശക്തമായ വാദങ്ങളുമായി പലവട്ടം ഇ ഡി ജാമ്യം തടഞ്ഞു അച്ഛന് സുഖമില്ലെന്ന കാരണവുമായാണ് വീണ്ടും ജാമ്യത്തിനുള്ള ബിനീഷിന്റെ ശ്രമം ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കാത്ത കോടിക്കണക്കിന് രൂപയാണ് ബിനീഷിന്റെ അക്കൗണ്ടിലൂടെ ഒഴുകിയതെന്നും ഇ ഡി ആരോപിച്ചു അനൂപിന് ഹോട്ടൽ തുടങ്ങാനായി അറുപത്തിയൊന്നു ലക്ഷം രൂപയാണ് നൽകിയതെന്നും കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിൽ ഒരു കോടി രൂപയ്ക്ക് താഴെയുള്ള ഇടപാടുകൾക്ക് ജാമ്യം നിഷേധിക്കാനാകില്ലെന്നും നേരത്തെ ബിനീഷ് വാദിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് മയക്കുമ്പോഴുമായി ബന്ധപ്പെട്ട നിലപാടുകൾ ഇ ഡി കടുപ്പിക്കുന്നത് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ രജിസ്റ്റർ ചെയ്ത ലഹരി കേസുമായി ബന്ധമില്ലെങ്കിലും പി എം എൽ എ കേസ് നിലനിൽക്കും അറസ്റ്റ് ചോദ്യം ചെയ്തുള്ള ബിനീഷിന്റെ ഹർജി പരിഗണിച്ചപ്പോൾ പ്രഥമദൃഷ്ട്യ കേസുണ്ടെന്ന് ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ടതാണ് ഈ സാഹചര്യമെല്ലാം വീണ്ടും ഇ ഡി കോടതിയിൽ നിരത്തിയിട്ടുണ്ട് ലഹരി കേസ പ്രതികളുടെ മൊഴി ബിനീഷിന്റെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്ത അനൂപിൻ്റെ ഡെബിറ്റ് കാർഡ് അടക്കമുള്ള തെളിവുകൾ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് കുറ്റപത്രമെന്നും ഇ ഡിക്ക് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ അമൽ ലേഖി പറഞ്ഞു ലഹരി ഇടപാടിനായല്ല കൊച്ചി വെണല സ്വദേശി അനു മുഹമ്മദിനും പണം കൊടുത്തതെന്നും ഇടപാടുകളുടെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും ബാങ്കിലൂടെയാണ് എന്നതു തന്നെ ഇതിന് തെളിവാണെന്നും ബിനീഷ് കോടിയേരി കർണാടക ഹൈക്കോടതിയിൽ വാദിച്ചിരുന്നു ലഹരി ഇടപാടിലൂടെ കള്ളപ്പണം വെളുപ്പിച്ചെന്ന ഇ ആരോപണം തെറ്റാണെന്ന് അവകാശപ്പെട്ടു